ഈ ഒരു സംഭവം നടക്കുന്നത് ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെയാണ്. ഗിരീഷ് കുമാർ എന്ന് പറയുന്ന 27 വയസ്സുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. അതുപോലെ ഇഷ്ടംപോലെ സാലറിയുണ്ട്. ഉദ്യോഗസ്ഥ ദമ്പതികളായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ്. 27 വയസ്സുള്ള ഗിരീഷ് കുമാറിനെ അച്ഛനും അമ്മയും ഒരു പെണ്ണ് ആലോചിക്കുകയാണ്. അതിനു മുമ്പ് മകൻ്റെ സമ്മതമൊക്കെ വാങ്ങിച്ചു. കാരണം പ്രണയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ബാംഗ്ലൂരല്ലേ സ്ഥലം, വല്ല പ്രണയംഗാനം ഉണ്ടെങ്കിൽ, മകനെ നിനക്ക് ആരോടെങ്കിലും പ്രണയമുണ്ടെങ്കിൽ നമുക്ക് അത് ആലോചിക്കാം, ഒരു കുഴപ്പവുമില്ല, ജാതിയോ മതമോ ഒന്നും നമ്മൾ നോക്കുന്നില്ല, വളരെയധികം സപ്പോർട്ടാണ് അച്ഛനും അമ്മയും. ഗിരീഷ് പറഞ്ഞു, അച്ഛ ഇല്ല അച്ഛ, അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പറയുന്ന ഏത് പെൺകുട്ടിയെയും ഞാൻ കെട്ടാം, അതുപോലെ എനിക്ക് കാണണം എന്ന് കൂടിയില്ല എന്നാണ് ഗിരീഷ് കുമാർ പറഞ്ഞത്. അതിന് പ്രകാരം ഗിരീഷിൻ്റെ അച്ഛനും അമ്മയും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാ ബന്ധുക്കളെയും വിളിച്ചു. ഗിരീഷിനൊരു പെണ്ണ് നോക്കണം, എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം എന്നൊക്കെ പറഞ്ഞപ്പോഴേ അതിലൊരു സുഹൃത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെയൊക്കെ സുഹൃത്ത് വലയത്തിലുള്ള ഒരാളുടെ മകളില്ലേ, ശുഭ എന്നല്ല പേര്, നല്ല കുടുംബമാണ്, അതുപോലെ തന്നെ അത്യാവശ്യ സാമ്പത്തിക ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേ ഗിരീഷിൻ്റെ അച്ഛൻ പറഞ്ഞു, സാമ്പത്തികമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയായിരിക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛനും പറഞ്ഞത്. കാരണം അത്രയും പാവങ്ങളാണ്, അത്രയും നല്ല മനുഷ്യരാണ്, ഇഷ്ടംപോലെ സാമ്പത്തികം ഇവർക്ക് ഉണ്ട് തന്നും, അതുകൊണ്ട് സ്ത്രീധനോ അങ്ങനെയൊന്നും ഇവർക്ക് ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു അമ്മായി അച്ഛനും അമ്മായി അമ്മയാണ്. എന്തൊക്കെയായാലും ഗിരീഷ് കുമാറിന് വേണ്ടിയിട്ട് അങ്ങനെ പെണ്ണാലോചിച്ച ശുഭ എന്ന് പറയുന്ന പെൺകുട്ടിയിലേക്ക് എത്തുകയാണ്. ശുഭ 21 വയസ്സ്, അതുപോലെ LLB സ്റ്റുഡൻ്റാണ്, കാണാൻ സുന്ദരിയാണ്. അപ്പോൾ ഗിരീഷ് കുമാറുമായിട്ട് സംസാരിച്ചു. ഗിരീഷ് കുമാറിനും വളരെ ഇഷ്ടപ്പെട്ടു പെൺകുട്ടിയെ. രണ്ടുപേരും തമ്മിലുള്ള നിശ്ചയം 2003 നവംബർ 3 നടക്കുകയും ചെയ്തു. ഒരാറ് മാസം കഴിഞ്ഞിട്ട് 2004 ഏപ്രിലോട് കൂടിയിട്ട് നമുക്ക് കല്യാണം നടത്താം എന്നായിരുന്നു ഇവരുടെ തീരുമാനം. അങ്ങനെ രണ്ടുപേരും പിരിയുന്നതിന് മുന്നേ ഗിരീഷ് കുമാർ അന്ന് മൊബൈലൊക്കെ വരുന്ന സമയമാണ്, അതുകൊണ്ടൊരു മൊബൈലൊക്കെ സമ്മാനിച്ചു. നല്ല രീതിയിൽ പിന്നെ ഈ രാത്രികാലങ്ങളിലൊക്കെ സംസാരങ്ങൾ തുടങ്ങി. ഇവർ വൈകുവോളം സംസാരിച്ചു, എല്ലാ ദിവസവും സംസാരിക്കും. ഒരു ദിവസം ശുഭ വിളിച്ചു പറഞ്ഞു, ഗിരീഷ് ഏട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് പുറത്തു പോയാലോ ഒന്ന് കുറച്ച് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഗിരീഷിന് വളരെ സന്തോഷമായി. കാരണം ഗിരീഷ് ഇത് കാത്തിരിക്കുകയാണ്. ഗിരീഷ് അങ്ങോട്ട് ചോദിക്കാൻ കുറച്ചൊരു ചമ്മൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ശുഭ വന്നില്ലെങ്കിൽ, ശുഭ തൻ്റെ മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അവർ വിട്ടില്ലെങ്കിൽ അത് തൻ്റെ ഡാഡി അറിയും, അപ്പോഴെനിക്കൊരു നാണക്കേടാണ് എന്നുള്ള തരത്തിൽ ഇദ്ദേഹം അങ്ങോട്ട് ചോദിക്കാതിരിക്കുകയാണ്. ശുഭ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഓക്കെ അതിനെന്താണ്, നമുക്ക് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം 1 മണിയോട് കൂടിയിട്ട് ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയിട്ട് ഇവർ ബൈക്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലക്ഷ്യമാക്കി പോവുകയാണ്. അപ്പോൾ പിന്നെ ശുഭ തന്നെ പറഞ്ഞു, നമുക്കൊരു കാര്യം, എയർപോർട്ടിൻ്റെ പുറകു വശത്തേക്ക് പോകാം, അവിടെ ഫ്ലൈറ്റൊക്കെ താഴ്ന്നു പറക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വിജനമായ ഏരിയയാണ്, കാട് പിടിച്ച് കിടക്കുന്നതാണ്, അധികം ആരും പോകാറില്ല, ഒരു റോഡുണ്ട്, ആ റോഡിലൂടെ വല്ലപ്പോഴും വാഹനങ്ങൾ വരും എന്നല്ലാതെ വേറെ ആരും അങ്ങനെ അങ്ങോട്ടും പോകാറില്ല, അങ്ങോട്ട് വീടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ പോകാം, അവിടെ ആരും ഉണ്ടാവില്ല, കുറച്ച് കമിതാക്കൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്നൊക്കെ ശുഭ പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇവർ രണ്ടും അവിടെ എത്തിയപ്പോൾ ഒരു ബൈക്കിൽ രണ്ട് പേര് വരികയാണ്, മുഖംമൂടി ധരിച്ച് രണ്ട് പേര് വരികയും ഈ ഗിരീഷ് കുമാറിനെ ആക്രമിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തെ തലക്ക് റാഡ് കൊണ്ടടിച്ച് ബോധരഹിതനാക്കി. അങ്ങനെ ശുഭയുടെ കരച്ചിൽ കേട്ടാണ് ഒരു വണ്ടിക്കാരൻ, ഒരു കാറുകാരൻ അവിടെ വണ്ടി നിർത്തുന്നത്. അദ്ദേഹവും ശുഭയും കൂടി ഇദ്ദേഹത്തെ വണ്ടിയിൽ ആശുപത്രിയിൽ എത്തിക്കുകയാണ്. ആശുപത്രിയിൽ എത്തിച്ച് ഇദ്ദേഹത്തെ ICU പ്രവേശിപ്പിച്ചു. അപ്പോൾ ബാംഗ്ലൂർ സിറ്റി മുഴുവൻ ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായി. കാരണം കാമുകി കാമുകന്മാർ വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിയെയും അദ്ദേഹത്തിൻ്റെ ഭർത്താവാകാൻ പോകുന്ന ആൺ സുഹൃത്തിനെയുമാണ് ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത ബാംഗ്ലൂർ സിറ്റി മുഴുവൻ പരന്നു. അപ്പോൾ തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കാരണം ഇങ്ങനെയുള്ള ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസുകാർ പെട്ടെന്ന് തന്നെ അവിടെ അന്വേഷണം ആരംഭിക്കുമെന്നുള്ളതാണ്. അതിന് പ്രകാരം പോലീസുകാർ നേരെ ഹോസ്പിറ്റലിൽ വന്നു. ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇപ്പോഴും സംസാരിക്കാനൊന്നും കഴിയില്ല, അദ്ദേഹം അബോധാവസ്ഥയിലാണ്, 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ കഴിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ശുഭയാണെങ്കിൽ അവിടെ കരഞ്ഞ് തളർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. ശുഭയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ശുഭ പറഞ്ഞു, രണ്ടുപേരിങ്ങനെ വന്നതും റാഡ് കൊണ്ട് തലക്കടിച്ചതൊക്കെ പറഞ്ഞു. ഇതൊക്കെ പോലീസുകാർ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ പോലീസുകാർ തിരിച്ചു പോയി. ഇവരുടെ വീട്ടുകാരൊക്കെ വന്നു, കരച്ചിലും വീഴ്ചലും ഒക്കെ ആയി. ഏതായാലും 4 ദിവസം ഈ ഗിരീഷ് കുമാർ മരിക്കുകയും ചെയ്തു. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു വന്നപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഡോക്ടർ പറയുന്നത്, അതായത് 4 അടി റാഡ് കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട്.
അതാണ് മരണകാരണം എന്നാണ് പറയുന്നത്. ശുഭയെ ഒന്നും കൂടി പോലീസ് ചോദ്യം ചെയ്തു. ശുഭയോട് ചോദിച്ചു, ഓർത്ത് പറയൂ എന്താണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞപ്പോൾ ശുഭ കൃത്യമായിട്ട് പറഞ്ഞു, സാറേ ഒരടി അടിച്ചു, അദ്ദേഹം അപ്പോൾ തന്നെ ബോധരഹിതനായി വീണു, അതുവഴി വന്ന ഒരു കാറുകാരനെടുത്തിട്ട് ആശുപത്രിയിലും കൊണ്ടാക്കിയെന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു. ശരി നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയുകയും അവരുടെ മൊബൈൽ നമ്പർ വാങ്ങിച്ചു വെക്കുകയും ചെയ്തു. മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തു. സൈബർ സെല്ലിന് കൊടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു വിവരം വന്നത്. അതായത് ശുഭയുടെ മൊബൈൽ നമ്പറിലേക്ക് അന്ന് രാവിലെ മുതൽ ഉച്ച വരെ 80 കോളുകളാണ് വിളിച്ചിരിക്കുന്നത് ഒരു വ്യക്തി ഒരു നമ്പറിൽ നിന്നും. മാത്രവുമല്ല ഈ ശുഭ പറഞ്ഞ 4 സമയത്ത്, അതായത് ഒരു വൈകുന്നേരം 4 ഈ സംഭവം നടക്കുന്നത്, ഈ 4 സമയത്ത് ഈ 2 മൊബൈലും ശുഭയുടെ മൊബൈലും അതുപോലെ ഈ വിളിച്ചവൻ്റെ മൊബൈലും ഒരേ ലൊക്കേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ആ മൊബൈൽ നമ്പറുകാരനെ പൊക്കി. ആ മൊബൈൽ നമ്പറുകാരൻ ശുഭയുടെ വീടിൻ്റെ അയൽവാസിയായ 19 ശർമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. 19 ഉള്ളൂ, ശുഭയ്ക്ക് 21 വയസ്സുണ്ട്. അരുൺ ശർമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. അരുൺ ശർമ്മയെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യമൊന്നും അദ്ദേഹം സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അയൽവാസിയാണ്, എപ്പോഴും വിളിക്കാറുണ്ട് എന്നൊക്കെ ഒരു ഭാവത്തിൽ അങ്ങനെ വിട്ടു. പക്ഷേ പോലീസുകാർ 2 കൊടുത്ത് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം തത്ത പറയുന്നത് പോലെ പറഞ്ഞു. അതായത് ശുഭയും താനും വർഷങ്ങളായി പ്രണയത്തിലാണ്, പക്ഷേ ഈ കല്യാണം ഒരിക്കലും നടക്കില്ല. കാരണം ശുഭ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലാണ്, ജാതിപരമായിട്ട് ഉന്നതിയിലാണ്, അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പാരമ്പര്യമായിട്ട് വലിയ പണക്കാരാണ്. പക്ഷേ ഈ അരുൺ ശർമ്മ എന്ന് പറയുന്ന വ്യക്തി ജോലിയില്ല, ജാതിയിൽ താണതാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസമില്ല, അവിടെയുള്ള കുറച്ച് എന്താ പറയുക ഗ്യാങ്ങുമായിട്ട് നടക്കുന്ന ഒരു ടീം മാത്രമാണ്. അതുകൊണ്ട് ഒരിക്കലും ഇവരെ കല്യാണം നടക്കില്ല. ഇനി ഒളിച്ചുപോയി കഴിഞ്ഞാലേ പിന്നെ ഈ അരുൺ ശർമ്മേൻ്റെ കുടുംബത്തിന് പോലും അവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം കർണാടകയാണ്, അത്രത്തോളം ഭയങ്കര പ്രശ്നമാകും ജാതിപരമായിട്ട് തന്നെ. ആ ജാതിക്കാർ മുഴുവൻ അവിടെ ഓടേണ്ടി വരും, അതുകൊണ്ട് ഒളിച്ചോടാനും കഴിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഗിരീഷ് കുമാറിൻ്റെ കല്യാണാലോചന വരുന്നത്. അരുൺ ശർമ്മ തന്നെയാണ് പറഞ്ഞത്, താനൊരു കാര്യം ചെയ്യും, ഈ കല്യാണത്തിന് സമ്മതിക്കുക, എന്നിട്ട് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ നമുക്ക് വെളിയിൽ നൈസായിട്ട് കൊണ്ടുപോകാം, എന്നിട്ട് കാര്യങ്ങൾ ശരിയാക്കാം, എനിക്ക് 2 കൂട്ടുകാരുണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത്, അവർ കൂടെ നിന്നോളും എന്നാണ് ഈ അരുൺ ശർമ്മ ഈ പെൺകുട്ടിയോട് പറഞ്ഞത്. അതിന് പ്രകാരമാണ് ഈ പെൺകുട്ടി കല്യാണത്തിന് സമ്മതിച്ചത്. കല്യാണത്തിന് സമ്മതിച്ചു, വളരെ സന്തോഷത്തോടുകൂടി ഇദ്ദേഹവുമായി സംസാരിച്ചു. കാരണം ഒരു സംശയവും തോന്നരുതല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ദിവസം പ്ലാൻ ചെയ്ത പ്രകാരമാണ് ഇവർ പുറത്തു പോവുകയും ഈ അരുൺ ശർമ്മ ഇദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരോട് കാര്യങ്ങൾ പറഞ്ഞു. അരുൺ ശർമ്മയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങ് നേരിടാൻ വേണ്ടിയിട്ടുള്ള ധൈര്യമില്ല. അങ്ങനെ അരുൺ ശർമ്മ മറ്റൊരു 2 കൂട്ടുകാരെ ഏൽപ്പിക്കുകയായത്. അവന്മാരാണ് ആദ്യം ഒരടി അടിച്ചു, അതിനുശേഷം ഇദ്ദേഹം ഇവരെ നേരിടുമ്പോഴേക്കും ഇവരെ 2 ചേർന്ന് ഒരു 2-3 തലക്കടിച്ചു. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ ബോധം പോകുന്നതിന് മുന്നേ തന്നെ മനസ്സിലായിട്ടുണ്ടാകാം തൻ്റെ ഭാര്യയാണ് ഇതിൻ്റെ പിന്നിലെന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് മനസ്സിലായി എന്നുള്ളതാണ്. അതിനുശേഷം ഇവരുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാശിയില്ലാത്തൊരു പെണ്ണാണ്, അതായത് ഭർത്താവ് കൊല്ലപ്പെട്ട് നിൽക്കുന്ന ഒരു പെണ്ണ്, അതുകൊണ്ട് തന്നെ ആരും കെട്ടാൻ വരില്ല, ആരും കെട്ടാൻ വരാതിരിക്കുമ്പോഴേ താൻ പോയി ചോദിച്ചു കഴിഞ്ഞാൽ തനിക്ക് കെട്ടിച്ചു തരും എന്നുള്ളതായിരുന്നു ഈ അരുൺ ശർമ്മയുടെ വിശ്വാസം. ആരും കെട്ടാൻ വരുന്നില്ലല്ലോ, ഈ പെൺകുട്ടിയെ ആര് കെട്ടാനാണ്, ഒരു രാശിയില്ല, ആദ്യത്തെ ഭർത്താവാണെങ്കിൽ മരിച്ചും പോയായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരാളും സമ്മതിക്കാൻ വഴിയില്ല, നല്ല കുടുംബത്തൊന്നും ഇനി ഒരു ആലോചന വരില്ല. അപ്പോൾ തനിക്കാക്ക, അതായത് ബെടക്കാക്കി തനിക്കാക്കാം എന്നുള്ള ഒരു ഇതായിരുന്നു ഈ അരുൺ ശർമ്മയുടേത്. അതിന് ഈ പെൺകുട്ടിയും കൂട്ടുനിന്നു എന്നുള്ളതാണ്. ഏതായാലും പോലീസുകാർ ഈ 3-4 പേരെയും അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. പക്ഷേ എന്താണെന്ന് സംഭവിച്ചെന്നറിയില്ല, ഒരു പക്ഷേ പണത്തിൻ്റെ പവറായിരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടത് വേറെ എന്തെങ്കിലും സ്വാധീനമായിരിക്കാം. ഈ പെൺകുട്ടി 6 കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്നും മോചിതയായി. ജയിൽ മോചിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ഇപ്പോഴും ഈ ഒരു കേസിൻ്റെ വിചാരണകൾ നടക്കുന്നതേ ഉള്ളൂ, അതായത് 20 കഴിഞ്ഞിട്ടും ഈ കേസ് എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടി ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ്. അതിനെ ആരും പിന്നെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ആ നാട്ടിൽ നിന്ന് തന്നെ ആ പെൺകുട്ടിക്കും വീട്ടുകാർക്കും പോകേണ്ടി വന്നു എന്നുള്ളതാണ്. അത്രയും വെറുത്തു എല്ലാവരും. അവരുടെ ഫാമിലി സുഹൃത്താണ്, ഇവരെല്ലാവരും സുഹൃത്താണ്. ഈ പിന്നെ അതായത് കെട്ടാൻ പോകുന്ന ഗിരീഷ് കുമാറിൻ്റെ അച്ഛനും അവരുടെ ബന്ധുക്കളും എല്ലാവരും ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് നല്ല സൗഹൃദത്തിലായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ അവർക്ക് ആ നാട് വരെ വിട്ട് ഓടേണ്ടി വന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ആ പെൺകുട്ടി ഇതുകൊണ്ട് എന്താണ് നേടിയത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് നേടി? ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളും അനാഥരായി പോയില്ലേ? എല്ലാ കുടുംബങ്ങളും എന്ന് പറഞ്ഞാൽ അവരുടെ സന്തോഷവും സമാധാനവും മുഴുവൻ പോയില്ലേ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രേമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു തേങ്ങാക്കൊലിയും നോക്കണ്ടായിരുന്നു. ഒന്നിക്കൽ വീട്ടു പോവാ, ഇല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വരുന്ന വയ്യമാരോട് പറയും, എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ പേയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.